ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ആ നോക്കിയേ പുറത്തെ കാഴ്ച, ഇന്ന് ഫുൾ ഒരു മിസ്റ്റി മിസ്റ്റി ഡേ ആണ്. ഇപ്പോൾ സമയം എന്തായെന്നറിയോ? 9:45. എന്നിട്ടും ഡേ മാനം തെളിഞ്ഞില്ല എന്നൊക്കെ പറയില്ലേ, കംപ്ലീറ്റ് മിസ്റ്റാണെന്ന്. ഫോഗ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ദിവസം. വാവ്, ബ്യൂട്ടിഫുൾ, എനിക്കിഷ്ടമാണ്. സോ നൈസ്. ഇങ്ങനെ കോടയിൽ പൊതിഞ്ഞ് കിടക്കുന്ന നമ്മുടെ വീടിൻ്റെ പരിസരം. ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങുകയാണ്. കുറച്ച് ചെറിയൊരു ഷോപ്പ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ, ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇവിടെ അടുത്തുള്ള കോപ്പ് എന്ന് പറഞ്ഞാൽ ഷോപ്പ് വരെ പോവാണ്. കുറച്ച് എന്താ പറയുക, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വരാനായിട്ട് പോവാം. നോക്കിയേ, മിസ്റ്റി മിസ്റ്റി. എനിക്ക് ചുറ്റും ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദിവസമാണിത്. ഓ മൈ ഗോഡ്, നമ്മൾ ആ ലൂപ്പയിലൂടെയാണ് നടന്നു പോകാൻ പോണെ. ഓ മൈ ഗോഡ്, എത്ര ഫോഗ് ആണെങ്കിലും പട്ടിക്കുട്ടികൾക്കൊന്നും ഒരു റെസ്റ്റ് ഇല്ലല്ലോ. അവന്മാരിങ്ങനെ കറങ്ങി നടക്കാണ്. ആഹാ, ഒരു പൂച്ചയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. അതേ, വരുന്ന് നോക്കും. ഹലോ, ഹായ്. ആഹാ, ഭയങ്കര ഇണക്കമാണല്ലോ. അയ്യോ, എൻ്റെ കാലിൽ വന്നത്, കാലിൽ തടവിക്കൊണ്ടിരിക്കുക. പക്ഷേ കമ്മോൻ, ആരോ വളർത്തുന്നതാണ്. അതെ, എൻ്റെ കഴുത്തിൽ ബെൽറ്റൊക്കെ ഉണ്ട്. ഹലോ, ഹായ്. മണി കിട്ടി, ഒരു ബെൽറ്റൊക്കെ ആയിട്ട് നടക്കുന്നു. നെക്ക് ബെൽറ്റ്. ഹലോ, ഹായ്, ഹായ് ബേബി. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഓ, വാട്ട്സ് യുവർ നെയിം? എന്തായാലും ഇതിന് പോലെയാണെന്നൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. ഇവിടെയല്ലേ വളരെ, ഏത് വീട്ടിലാണോ? ആ വീട്ടിലാന്ന് തോന്നുന്നു. ഓ, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അല്ല മിടുക്കിയ മിടുക്കനാണോ മിടുക്കിയാണോ എന്ന് നോക്കിയില്ല. ആ വീട്ടിലെ തന്നെയാണ് അവൻ. അങ്ങോട്ട് തന്നെ പോയ. ആ യെസ്, യാ കണ്ടോ. അയ്യമ്മ, ഭയങ്കര ഭയങ്കര ക്ലൈമറ്റായി ഇന്നത്തെ. നൈസ്. ദേ അടുത്ത പട്ടിക്കുട്ടി വരുന്നു വാക്കിംഗ്. ഹായ്. എൻ്റെ ഇഷ്ടപ്പെട്ട വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോകുന്നത് ഇപ്പോൾ. ആ അയ്യോ ദൈവമേ, ആ ലൂപ്പയിലേക്ക് പോകുന്ന ആ റൗണ്ട് എബൌട്ട് ഉണ്ടല്ലോ നമ്മൾ തിരിയുന്നത്, അവിടെയൊക്കെ നോക്കിയാൽ ഒന്നും കാണാൻ വയ്യ. ഫുൾ എന്താ വ്യത്യാസം. ഇതാ ഇതാ എൻ്റെ ഇഷ്ടപ്പെട്ട വീട് എന്ന് ഞാൻ പറഞ്ഞ് കാണിക്കാറില്ലേ. യെസ്, സ്നോ വീണ് കിടക്കുമ്പോൾ ഒരു ആംബിയൻസ്, ഇതുപോലെ ഫോഗ് ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റൊരു ആംബിയൻസ്. എല്ലാം വ്യത്യാസം. ഞാൻ കോട്ടൊക്കെ ഇട്ടു കേട്ടോ. അയ്യോ തണുപ്പാണ്, ഇത് തണുപ്പാന്ന് നോക്കിയേ. എന്നെ കാണുമല്ലോ അല്ലേ. എനിക്ക് അങ്ങോട്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ആരെയും കാണാൻ പറ്റില്ല. നമ്മൾ ഹിൽ സ്റ്റേഷൻസിലൊക്കെ പോയി നമ്മളിങ്ങനെ നടക്കാൻ പോകില്ലേ, അതുപോലെയുണ്ട്. ബ്യൂട്ടിഫുൾ വെതർ, എനിക്കിഷ്ടം കേട്ടോ ഇങ്ങനത്തെ ക്ലൈമറ്റൊക്കെ. ഈ നടത്തേക്ക് പറ്റി. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം മഞ്ഞുള്ള ദിവസം, അതെ സ്നോഫോൾ ഉള്ള ദിവസം ഇതുപോലെ നടന്നു. ഇപ്പോഴേ ഫോഗി ഡേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തിനീ തണുപ്പത്ത് നടന്നു പോകുന്നത്? എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു ക്ലൈമറ്റ്, അതൊരു മെയിൻ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ക്രിസ്മസ് സീരീസിന് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ ഒരു സാധനം ഞാൻ ഉണ്ടാക്കാൻ പോകണം. അതിന് എനിക്ക് കുറേ ഫ്രഷ് ആയിട്ടുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സ് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്തുള്ള കോപ്പെന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിൽ നിന്ന് കണ്ടിട്ട് മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ ഞാൻ അവിടെ നിന്ന് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് വാങ്ങാൻ പോണേന്ന്. കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു കോപ്പ് വരുന്ന് പോകണം. നമ്മുടെ ഇവിടെ അത്യാവശ്യത്തിന് ഓടിപ്പോകുന്ന ഒരു ഷോപ്പാണ്. അല്ലെങ്കിൽ എല്ലാം ടെസ്കോ എന്നാൽ കൂടുതലും വീക്ക്ലി വീക്ക്ലി ലിസ്റ്റ് അനുസരിച്ചിട്ട് സാധനങ്ങൾ വരും. എൻ്റെ ദൈവമേ, വീഡിയോ എടുത്ത് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് പോയപ്പോഴേ എനിക്ക് വഴി തെറ്റി. ആ ലൂപ്പ് ലൈനിലേക്ക് പോകേണ്ട ആ ടേണിങ്ങിൽ പോലെ ഞാൻ നേരെ നടന്നു. തെറ്റി, ഇനി തിരിച്ചു നടക്കാം. ഓ, വഴി തെറ്റിയ ആൾ തിരിച്ചെത്തി. ഇത് തിരിഞ്ഞ് നടന്നത് നമ്മുടെ ലൂപ്പ് വേയുടെ എൻട്രൻസ് എത്തിയല്ലോ. ആരെയും കാണുന്നില്ല. ഉണ്ടുണ്ട്, ആരുണ്ട്, ഒരാളൊന്നും നിന്നായിരുന്നു. ഇവിടുത്തെ ആ ചെറിയൊരു സ്ട്രീം ഉണ്ട് പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒറ്റപ്പെട്ട വഴിയിലൂടെ അങ്ങോട്ട് നടക്കാം. ഇച്ചിരി കഴിയുമ്പോൾ ആൾക്കാരെ കണ്ടു തുടങ്ങും. ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വന്നാൽ, അടുത്ത് വന്നാലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്കും മഞ്ഞ്, ഐ മീൻ മിസ്റ്റ്, അതെ ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഓഹോ, ഇത് വേറൊരു ആംബിയൻസ് അല്ലേ. നമുക്ക് അടുത്ത പട്ടിക്കുട്ടി വരുന്നു. ലൂപ്പയിലേക്ക് കയറുന്നു. ഇപ്രാവശ്യം
ഇടത്തോട്ട് തിരിഞ്ഞാൽ നടക്കേണ്ടത്. നോക്കിയേ എന്ത് വ്യത്യാസമായി ഇത് ആംബിയൻസ്. അന്ന് സ്നോ വീണ് കിടന്നപ്പോൾ മഞ്ഞ് കണ്ട ദിവസം ഓർക്കുന്നുണ്ടോ? ഇതായിരുന്നു വഴി. ഇവിടെ ഈ മരങ്ങളെല്ലാം അന്ന് സ്നോ ആയിരുന്നു. ഇന്ന് സ്നോ അല്ല, നോർമലാണ്. പക്ഷെ ഒന്നും കാണാമയ്യാ, കംപ്ലീറ്റ് മിസ്റ്റ് ഓർ ഫോഗ്. ആൾക്കാർ വരുന്നുണ്ടോ ഓപ്പോസിറ്റ്? ഇനി അടുത്ത് വരുമ്പോൾ കാണാൻ പറ്റുള്ളൂ ആൾക്കാർ ആരാന്ന്. അത്രയ്ക്ക് ശ്വാസം കൂട്ടുന്നു. അയ്യോ, കുഞ്ഞുങ്ങളുണ്ട് സൈക്കിളിൽ, പ്ലസ് ഡോഗ്സ്. കളി കളി കളി, പട്ടി കുട്ടികളുടെ കളി കാണാം. ആക്ച്വലി എൻ്റെ ശബ്ദമൊക്കെ സത്യത്തിൽ മാഞ്ചസ്റ്ററിൽ വന്ന ദിവസം തൊട്ട് സൗണ്ട് മാറിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ചേച്ചി സൗണ്ട് മാറിയിട്ടുണ്ടല്ലോ, കോൾഡ് പോലെ. എപ്പോഴും നമ്മുടെ വെതർ അല്ലല്ലോ, വ്യത്യാസമില്ലേ. അപ്പോൾ എപ്പോഴും തൊണ്ട അടച്ചിരിക്കും പോലെ, മൂക്കടഞ്ഞ പോലെ, കിച്ച് കിച്ച്, ഓൾവേസ് ഒരു ജലദോഷം പോലെയാണ്. അടഞ്ഞ ശബ്ദത്തിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് അല്ലേ. അങ്ങനെയായിപ്പോയി, ഇനി നാട്ടിലെത്തിയാലേ എൻ്റെ പഴയ ശബ്ദം തിരിച്ചു കിട്ടുള്ളൂ. പക്ഷെ കൊള്ളാലോ, നൈസ് ആംബിയൻസ്. ഇവിടുത്തെ ആംബിയൻസ് നോക്കി, കിളികളുടെ എല്ലാം ശബ്ദം. ആ നൈസ്. എന്താ ഒരു വല്ലാത്തൊരു മൂഡല്ലേ ഇത്, ഒരു ഡിഫറെൻ്റ് മൂഡ്. ഒത്തിരി കിളികൾ പറക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഓ, ധാരാളം കിളിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നു. ഞാൻ ഒരുപാടെണ്ണത്തിനെ കാണുന്നത്, പക്ഷെ ക്യാമറയിൽ കിട്ടുന്നില്ല, പറന്നു പോവാ. ഇതിപ്പോൾ അടുത്ത് വന്നപ്പോൾ കണ്ടതാ. ഇവിടെയെല്ലാം ഒരുപാട് ബേർഡ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതേ ചെറിയ കുരുവികളുടെ ശബ്ദം. അങ്ങനെ നമ്മുടെ നടത്ത് അവസാനിക്കുകയാണ്. നോക്കി മെയിൻ റോഡ് കാണാമല്ലോ. യെസ്, ഇവിടെ നിന്നൊരു 200 മീറ്റർ പോലും ഇല്ല നമ്മുടെ കോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഷോപ്പിലെത്താൻ. കണ്ടല്ലോ മെയിൻ റോഡ്, സിഗ്നലെല്ലാം കാണാമല്ലോ. ഓ, ജംഗ്ഷൻ പോയിൻ്റാണ്. ഇത് നമ്മളൊരു ഷോർട്ട് കട്ടിൽ കൂടെയാണ് നടന്നു വന്നേ. ആ, ഇനി പിന്നെ ഇഷ്ടംപോലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ചയായിരിക്കും. കാര്യം ഇത് മെയിൻ റോഡാണേ. അങ്ങനെ നടത്ത സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. പൊടിയൊക്കെ പാറി പറന്ന് കിടക്കാണ്, കൈ നിൽക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ല ബ്യൂട്ടിഫുൾ വെതർ, നടക്കാൻ പോകാനൊക്കെ പറ്റിയ സമയമാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്നോ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫോഗും മിസ്റ്റും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര മഴയും. അങ്ങനെ എന്താ പറയുക, കാലാവസ്ഥയുടെ വ്യത്യസ്തമായ ഭാവങ്ങളെല്ലാം കാണുക, ആസ്വദിക്കുക, ഇതൊക്കെ ഇപ്പോൾ എൻ്റെ ജോലി. ഇപ്പോൾ അവസാനിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങാം. ഒരുപാട് പേര് ജോഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. നോക്കി ഇവിടെ എല്ലാം വേണം, സൂക്ഷിച്ച് പോകണം. ഇനി വളരെ കെയർഫുൾ ആയിരിക്കണം, നല്ല ട്രാഫിക് ഉണ്ടാവും. ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് ക്രോസിങ്ങിൻ്റെ സിഗ്നലൊക്കെ വരുമ്പോൾ മാത്രം ക്രോസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇവിടുത്തെ ബസ് ബസ് റൂട്ടാണ് ഇത്. ഈ ഭാഗത്ത് വരുന്ന ബസ്സിൻ്റെ ഒരു എൻഡ് സ്റ്റേഷനാണ്, ബസ് സ്റ്റോപ്പാണത്. അവിടെ നിന്നാൽ മതി ബസ് പിടിക്കാനായിട്ട്, ലാസ്റ്റ് പോയിന്റ് പോലെയാണ്. ഇതുവഴി നടന്ന് ഓപ്പോസിറ്റ് സൈഡ് പോകണം. ആ കുറച്ച് ബിൽഡിങ്സ് കാണുന്നില്ല, അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ കോപ്പ് ഉള്ളത്. ഞാൻ അന്വേഷിച്ചു വന്ന സ്റ്റോപ്പ്, ക്രോസിങ് ഏരിയയിൽ നിന്ന് തന്നെ ക്രോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പുഷ് ബട്ടൺ, വെയിറ്റ് ഫോർ സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ പോകാം. ഓ, എന്താ ഇത്, കംപ്ലീറ്റ് മിസ്റ്റ്, ഇങ്ങനെ മൂടി കിടക്കുന്ന. നോക്കിയേ, ആകാശമൊന്നും കാണുന്നില്ല. അയ്യോ, ദേ നോക്കൂ, ഗ്രീൻ സിഗ്നൽ വന്നു. അയ്യോ, നടക്കാം, നടക്കല്ല, ഓടുകയാണ് ചെയ്ത്. വീഡിയോ എടുത്ത് നിൽക്കുമ്പോഴേ ചിലപ്പോൾ നമുക്ക് ടൈംലി ആയിട്ട് കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. സമയം 2:30.
മൂന്ന് മണിക്കകത്തേ ആയിട്ടുള്ളൂ. നോക്കിയേ ഇവിടുത്തെ അന്തരീക്ഷം നല്ല രസമല്ലേ. ഇറ്റ്സ് സോ നൈസ്. ഞാനൊരു ഹിൽ സ്റ്റേഷനിലാണെന്ന് വിചാരിച്ചോളൂ. അത്ര മനോഹരമായ ആംബിയൻസ് അല്ലേ. സിമെട്രി ഉണ്ട്, വുഡ്ലാൻഡ് സിമെട്രി. നല്ല ബ്യൂട്ടിഫുൾ സിമെട്രിയാണ്. അവിടെ നിറച്ച് ഓരോ കല്ലറയുടെ ഫ്രണ്ടിലും ധാരാളം നല്ല ഫ്ലവറിങ് പ്ലാന്റ്സാണ് നട്ടിരിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ്. നന്നായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മരിച്ച ആൾക്കാരുടെയൊക്കെ മെമ്മോറിയലായിട്ട് അവരങ്ങനെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അയ്യാ കുറേ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അത് കോപ്പിൻ്റെ പാർക്കിംഗ് ലോട്ടാണ്. ഇതൊരു കുഞ്ഞ് സ്റ്റോറാണ്, പക്ഷേ അവിടെ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാമല്ലോ. ഈ കോപ്പ് തേക്കണ്ടല്ലോ. ഈ കോപ്പ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളൊരു ഷോപ്പാണ്, ഒരു ചെയിൻ ഓഫ് ഷോപ്പ്സാണ്. യെസ്, ഞാനെത്തി. വെൽക്കം ടു കറ. വളരെ ഡീൽസാണ്. ചിലപ്പോൾ ഡിസ്കൗണ്ട് വെച്ചിരിക്കുന്നതാണ്, ക്ലിയറൻസ്. ഈ ഡീലിന് വെച്ചിരിക്കുകയെന്ന് പറയുമ്പോഴേ അത് ഇന്ന് നാളെ എക്സ്പയറി ആവുന്നതായിരിക്കും. പക്ഷേ പകുതി പൈസയിലാണ് അവർ ഫുഡ് ഐറ്റംസ് അവരുന്നേരം വെക്കുന്നത്. ഇവിടെ എല്ലാം ഡിസേർട്ട്സ്, ട്രൈഫിൾ പുഡിങ്, അത് ഇതെല്ലാം റെഡി ടു ഈറ്റ്. ചൂടാക്കുക, അതിനെ തണുപ്പിച്ച് കഴിക്കുക. ഫ്രൂട്ട്സ് ആ നമ്മുടെ ആവശ്യമുള്ള ഏരിയ എത്തി. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. യെസ്, സ്ട്രോബെറീസ്, സ്ട്രോബെറീസ്, ഇത് ബ്ലാക്ക് ഗ്രേപ്സ് ആണ് സീഡ്ലെസ്. ആൻഡ് ഇനി നമുക്ക് ബ്ലാക്ക് ബെറീസും കൂടി വേണം. ഹലട്ടൊക്കെ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള ലെറ്റ്യൂസ്, ഐസ് ബർഗ് ലെറ്റ്യൂസ് ആണെങ്കിൽ അങ്ങനെ, പച്ചോയി, സ്പ്രിങ് അനിയൻസ്, ലെറ്റ്യൂസ് ഒക്കെ, ബേബി ലീഫ് സാലഡ്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ബേബി സ്പിനാഷ്, കേല. ഡ്വാർഫ് ബീൻസ്, അത് ശരി, കുട്ടി ബീൻസ്. ഡ്വാർഫ് ആണ്, ഡ്വാർഫ് ഈജിപ്റ്റ് എന്ന് പറയുന്നതാണ്. ഹൗസ് സാലഡ്, നമുക്ക് സാലഡ് അരിഞ്ഞ് കഷ്ടപ്പെടില്ല. ഓക്കെ, അതെങ്കിലും വാങ്ങാം. കംപ്ലീറ്റ് ചീസിൻ്റെ സെക്ഷൻ, ബട്ടർ ചീസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഡയറി ആൻഡ് ജ്യൂസ് ഐറ്റംസ്. അതെല്ലാം കംപ്ലീറ്റ്. മീറ്റ്, എല്ലാ ടൈപ്പ് മീറ്റും കിട്ടും. ഇത് ഹോട്ട് ബേക്കറി ഏരിയ, ഫ്രഷ്ലി പ്രിപ്പയർഡ്. പല ടൈപ്പ് ഓഫ് ചിക്കൻ്റെ കട്ട്സ്, കാലാണെങ്കിൽ അങ്ങനെ, തൈസ് ആണെങ്കിൽ അങ്ങനെ, ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ അങ്ങനെ, തൈ ഫില്ലറ്റ്സ്. ഷോപ്സ്, ക്ലോസ്ഡ് ഷോപ്സിൻ്റെ അകത്തല്ല എല്ലാവരും മാസ്ക് വയ്ക്കുന്നുണ്ട്. പഴയതുപോലെയല്ല, ഇപ്പോൾ ഒമിക്രോണിൻ്റെ സംഭവം കൂടെ വന്നതിന് ശേഷം അങ്ങനെ ഒരു മാറ്റമുണ്ട്. ഒന്നും ചെയ്യണ്ട, നമ്മൾ നേരെ കൊണ്ടുവന്ന് കുക്ക് ചെയ്താൽ മതി, ഒരു പണിയില്ല. എന്താ പറയുക, ടോപ്പിംഗ് മുട്ടായി പലതരം, ഓ മൈ ഗോഡ്, ഓൾ സ്നാക്സ്, മുട്ടായിസ്, കട്ട് ഫ്രൂട്ട്സ്, ഇങ്ങനെ 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 പോകണം. ചെറിയ ഷോപ്പാണെങ്കിൽ എല്ലാം ഉണ്ട് കേട്ടോ, ഒരു കാര്യത്തിനും കുറവില്ല. സാൻഡ്വിച്ചസ് എല്ലാം തീർന്നു, എല്ലാ കാര്യവും കിട്ടുന്നൊരു ഷോപ്പാണ്. രണ്ട് ഷോപ്പിംഗ് ഏതാണ്ടൊക്കെ തീരായി, ഞാനിവിടെ ഇങ്ങനെ മീഞ്ഞ് നടക്കുകയാണ്. ഇപ്പം ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി. ഇതേ നോക്കി, ഇനിയിപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ കോപ്പിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി, ഈ ഷോപ്പിൻ്റെ വെളിയിൽ നിൽക്കുകയാണ്. യാ, അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു, മോളെ വിളിച്ചു പറഞ്ഞു, പശുവിനിപ്പോൾ എത്തും. അപ്പോൾ ഐ എം വെയ്റ്റിംഗ്. എനിക്ക് ആവശ്യമുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് സീരീസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് പാവ്ലോവ, അത് ചെയ്യാൻ പോവാണ്. ഈ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വീട്ടിലെത്തിയിട്ട്. ഓക്കെ, സമയം 4 മണി ആയിട്ടേ ഉള്ളൂ. നോക്കി, മരങ്ങളിലെല്ലാം ലൈറ്റ്സൊക്കെ കണ്ടു തുടങ്ങി. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. ഓ, കംപ്ലീറ്റ് ഇരുട്ടാണ്.
ഞാൻ കോപ്പിൻ്റെ വെളിയിൽ ഇറങ്ങി വെയിറ്റിംഗ്. എനിക്ക് തോന്നി ഇതേ നോക്കിയേ കാറുകളൊക്കെ ഉണ്ട്, എല്ലായിടത്തും ലൈറ്റ്സൊക്കെ വന്നു കഴിഞ്ഞു. ഷോപ്പിൻ്റെ വെളിയിൽ ഇറങ്ങി നിൽക്കുവാണ്. ഓക്കേ, ഇതേ നമ്മളുടെ എക്സോട്ടിക് ഫ്രൂട്ട്സ് കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ധാരാളം സ്ട്രോബെറീസ്, പിന്നെന്താ ഇതേ ബ്ലൂബെറീസ്. ബ്ലൂബെറീസിനെ കണ്ടില്ലേ, മുന്തിരിങ്ങ വെളി, പക്ഷെ അതല്ല, വ്യത്യാസമുണ്ട്. പിന്നെ ബ്ലാക്ക് ബെറീസ്, ആഹാ ഒരു മൾബെറിയുടെ ഷേപ്പാണ്, പക്ഷേ കളർ ഈസ് ഡിഫറെൻറ്റ്. പിന്നെ നമ്മുടെ റാസ്ബെറി, വാവ്. പിന്നെ കിവി എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ പാവ്ലോവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എക്സോട്ടിക് ഫ്രൂട്ട്സ്. സോ ബ്യൂട്ടിഫുൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ചിലപ്പോൾ നാട്ടിൽ നമുക്കെല്ലാം കിട്ടാറില്ലേ എല്ലാ സമയത്തും. സ്ട്രോബെറീസ് സീസണലായിട്ട് കിട്ടും, പക്ഷേ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തൊന്നും എന്തായാലും ബ്ലൂബെറീസും റാസ്ബെറിയൊന്നും അങ്ങനെ കിട്ടുന്ന സംഭവമല്ല. ആൻഡ് ഈവൻ ബ്ലാക്ക് ബെറീസ്, എനിക്ക് തോന്നുന്നു ഇനി ലുലു മോളൊക്കെ വന്നു കഴിഞ്ഞത്, വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ചിലപ്പോൾ അതൊക്കെ വരുമായിരിക്കും, അറിയില്ല. എന്തായാലും ഇവിടെ ഇതെല്ലാം ഭയങ്കര എന്താ പറയുക, നമ്മളപ്പുറത്തെ കടയിൽ പോയി പഴം വാങ്ങിക്കുന്ന പോലെ ഉള്ളൂ. സോ സിമ്പിൾ, വലിയ വിലയും ഇല്ല. അപ്പോൾ കുറേ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. നൈസ്. സ്ട്രോബെറി വിത്ത് ക്രീം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ ഡ്രൂളിംഗ് ആണ്. ഉഫ്, മഹാബലേശ്വരിൽ പോയ ആ യാത്രയൊക്കെ ഞാൻ ഓർക്കുന്നത്, സ്ട്രോബെറീസ് വിത്ത് ക്രീം എല്ലാം കഴിച്ചത്. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ക്രീമിൻ്റെ കൂടെ തന്നെയാണ് കഴിക്കാൻ കൂടെ. അപ്പോൾ ഇതെല്ലാം തിരിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നു, അത് അവിടെ ഫ്രഷ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നമുക്കിനി പാവ്ലോവ ഉണ്ടാക്കാം. 4 വലിയ മുട്ട, ഓക്കെ, അതിന് മഞ്ഞയും വെള്ളയായിട്ട് വേർതിരിക്കും. ഇനി നല്ല ക്ലീൻ ഹാൻഡ്സ് കൊണ്ട് ഇങ്ങനെ, കയ്യിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ, ഓയിലോ വെള്ളമോ ഒന്നും പാടില്ല, ഇങ്ങനെ വേർതിരിക്കും. എങ്ങനെ വേണമെങ്കിലും വേർതിരിക്കുക. ഇതിപ്പോൾ വേറൊരു മെത്തേഡ് ഞാൻ കാണിക്കണമെന്നേ ഉള്ളൂ, മഞ്ഞ മാറ്റാൻ ഈസിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോന്നോരോന്നായിട്ട് ഒരു പാത്രത്തിൽ പൊട്ടിച്ചിട്ടിട്ടാണ് ഞാൻ ഈ മെയിൻ പാത്രത്തിലേക്ക് ഇട്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം പൊട്ടി ഇങ്ങനെ മഞ്ഞ പൊട്ടിപ്പോയാൽ പിന്നെ എല്ലാം ഹോൾ തിങ് പോവില്ലേ. അപ്പോൾ ഇതാണ് സേഫ് മെത്തേഡ്. ഓക്കേ, ഇനി ഈ എഗ് വൈറ്റാണ് നല്ലതായിട്ട് സ്റ്റിഫായിട്ട് പതപ്പിച്ചെടുക്കുക. മുട്ട പതപ്പിക്കുന്ന പാത്രത്തിൽ വെള്ളമോ ഓയിലോ പാടില്ല, അതും ഇമ്പോർട്ടൻ്റ്. എഗ് വൈറ്റ് ദേ 3/4 കപ്പ് കാസ്റ്റർ ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫൈനായിട്ടുള്ള ഷുഗറാണ്, പൊടിച്ചതല്ല, കാസ്റ്റർ ഷുഗർ, അല്ലെങ്കിൽ പൊടിച്ച മനസ്സാര ഉപയോഗിക്കാം, രണ്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 4 മുട്ടയ്ക്ക് 1/4 കപ്പ് കാസ്റ്റർ ഷുഗർ ഓർ പൊടിച്ച മനസ്സാര. ഇനി നമുക്ക് എഗ് ബീറ്ററിൻ്റെ സഹായത്തോടു കൂടി ഒരു ഹാൻഡ് ബ്ലെൻഡർ ആകാം, അതല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. എന്തായാലും നന്നായിട്ട് പതിച്ചെടുക്കണം, നല്ല ഫോമി ആകണം, സ്റ്റിഫ് പീക്കായിട്ട് മാറണം. അത് സോഫ്റ്റ് പീക്കല്ല, നല്ല സ്റ്റിഫാകണം. ആ രീതിയിൽ പതിച്ചെടുക്കണം. അപ്പോൾ എഗ് വൈറ്റ് ഇങ്ങനെ പതഞ്ഞ് തുടങ്ങി ഒരു പകുതി പാകമാകുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് തുടങ്ങാം. കുറേശ്ശെ കുറേശ്ശെ ചേർക്കണം, അതും വളരെ പ്രധാനമാണ്. ഓരോ ടേബിൾ സ്പൂൺ വെച്ച് അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്താൽ മതിയാകും. എന്നാൽ മാത്രമേ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ നന്നായിട്ട് ഈ എഗ് വൈറ്റ് നല്ല ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ പതഞ്ഞ് വരുള്ളൂ, അതിൻ്റെ ആ ഒരു ഏറിയേഷൻ കറക്റ്റായിട്ട് നടക്കും. സ്റ്റിഫായിട്ടുള്ളൊരു സ്റ്റിഫ് പീക്ക് ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പാത്രം കമഴ്ത്തിയിട്ടാൽ വീഴരുത്, നോക്കി ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഇച്ചിരി വാനില എസൻസ്, 1/4 മുതൽ 1 ടീസ്പൂൺ വരെ. ഓക്കെ, പാത്രം കമഴ്ത്തി വെച്ചാൽ താഴേക്ക് വീഴില്ല, അങ്ങനെ സ്റ്റിഫായി. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവറും പിന്നെ 1/2 ടീസ്പൂൺ വിനാഗിരി ഇത്രയും കൂടി ചേർത്ത് വളരെ സാവധാനം ഫോൾഡിങ് ചെയ്യണം. 1/2 ടീസ്പൂൺ വിനീഗർ അതിനകത്തേക്ക് ഒഴിക്കും, എന്നിട്ട് വീണ്ടും ഒരു ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യും. ഇനി നമുക്ക് ലാസ്റ്റ് എന്താണ്, കോൺഫ്ലവർ. 1/2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ബീറ്റ് ചെയ്യണ്ട, ഒന്ന് ഫോൾഡിങ് ചെയ്തെടുക്കുക. സാവധാനം ഒരു സ്പാറ്റില വെച്ചിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഈ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ പാവ്ലോവ ക്രാക്കൊന്നും ആകാണ്ട് കറക്റ്റ് ഷേപ്പിൽ പുറമേ നല്ല ക്രിസ്പി ക്രിസ്പിയും അകത്ത് നല്ല ച്യൂയി ച്യൂയി ആൻഡ് ക്രീമി ആയിട്ടൊരു മാഷ്മെല്ലോ പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരു പാർച്ച്മെൻ്റ് പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് ഷീറ്റ് എടുക്കുക. ഇതുപോലെ ഒരു ട്രേ, നമ്മുടെ പുതിയ ട്രേ ആണ് കേട്ടോ, അതിലേക്ക് പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് അതിൽ ഞാനിങ്ങനെ റൗണ്ട് ഒരു മോൾഡ് വെച്ചിട്ടിങ്ങനെ റൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പാവ്ലോയുടെ ഷേപ്പ് അതിനകത്ത് നിൽക്കണം.
ഇത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, ഞാൻ ഷോപ്പിങ്ങിന് നമ്മളിവിടെ മാഞ്ചസ്റ്റർ ഷോപ്പിങ്ങിന് ഞാൻ കാണിച്ചില്ലേ, ആ ബേക്കിംഗ് ട്രേ ആണ്. ഇതിൻ്റെ മേളിലായിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ ഇടണം. അതിന് മുന്നേ നാല് കോർണേഴ്സിലായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പാവലോട മിക്സിൽ നിന്ന് കുറേശ്ശെ സ്പൂൺ കൊണ്ടിങ്ങനെ വേവിച്ച് കൊടുക്കാം. അതെന്തിനാ അറിയോ, ഈ പാർച്ച്മെൻറ്റ് പേപ്പർ അതിൻ്റെ മേളിൽ വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്യാം, അപ്പോൾ അതിങ്ങനെ ഒട്ടിയിരിക്കും, ഇളകി പോകില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകില്ല. ഇനി ആ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക്, ഈ പാർച്ച്മെൻറ്റ് പേപ്പറിലേക്ക് നമ്മുടെ പാവലോവ മിക്സ് ട്രാൻസ്ഫർ ചെയ്യാം, ഒന്നിച്ച് അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് ദേ നോക്കിയേ, ആ സ്പാറ്റുല കൊണ്ട് അല്ലെങ്കിൽ സ്പൂണായാലും മതി, ആ വരച്ച് വെച്ചിരിക്കുന്ന റൗണ്ടിനകത്തേക്ക് ആ സെൻറ്റർ അത് വെച്ചിട്ട് അതൊരു അടയാളമാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സാവധാനം ചെയ്താൽ മതി. ഓക്കെ, നല്ലതായിട്ട് സ്പ്രെഡായി വന്നിട്ടുണ്ട്. ഇനി അതൊരു ഒരു പ്രത്യേക ഷേപ്പിലിങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്താൽ മതി, കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. ഇനി സ്പൂൺ കൊണ്ട് ആ സെൻറ്റർ പോർഷനിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാക്കാം, ഒരു കുഴി പോലെ നമുക്കൊരു കുഴി കുത്താം. ഓക്കെ, ഒരു ചെറിയൊരു കുളം ഉണ്ടാക്കാം. ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ആ ഷേപ്പ് മാറാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചുറ്റും ഇങ്ങനെ ഒരു മൗണ്ട് പോലെ തോന്നുകയും വേണം, നടുക്കൊരു കുഴിയും വേണം. ഇതെന്താ അറിയാം, ഇത് ബേക്ക് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് നിറച്ച് ക്രീമും ഫ്രൂട്ട്സും ഒക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഇങ്ങനെ ചെയ്തു വയ്ക്കുന്നത്. ഓക്കെ, എന്ത് ബ്യൂട്ടിഫുള്ളായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാവലോവ ഇച്ചിരി വലിപ്പത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ഒരു 7 ഇഞ്ച് ടിൻ്റെ അടയാളത്തിലല്ലേ ഞാൻ ഈ വട്ടം എടുത്തിരിക്കുന്നത്. അതിങ്ങനെ കേക്ക് ടിന്നെ കമിഴ്ത്തി ഇട്ടിട്ടാണ് റൗണ്ട് വരച്ചത്. ഒരു സ്പ്രിംഗ് ഫോം പാനാണ് ഞാൻ എടുത്തത്, ഒരു 7 ഇഞ്ചിൻ്റെ, അതിൻ്റെ ആ ഒരു അളവ് വെച്ചിട്ടാണ് ഈ റൗണ്ട് വരച്ചത്. അപ്പം നിങ്ങൾക്ക് ചെറിയ റൗണ്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം, അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിൽ കിട്ടും. ഇത് കുറച്ചുകൂടെ പരന്നാണ് ഞാൻ ചെയ്യുന്നത്, കാണാൻ കുറച്ചുകൂടെ എനിക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമാണ്. ഇനി വേറൊന്നും ചെയ്യാനില്ല, ഇനി ബേക്കിംഗ് പാർട്ട് നേരെ ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു പ്രീ ഹീറ്റഡ് ഓവൻ ആയിരിക്കണം, ഒരുപാട് ചൂടിലല്ല, ഒരു 130 പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഒരു 5 മിനിറ്റ്സ് to 7 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്താവാം. അതിലേക്ക് ട്രേയോടുകൂടി മാറ്റി വയ്ക്കാം. ദേ നമ്മുടെ പാവലോവ റെഡി ആയിക്കാം. ഞാൻ കറക്റ്റ് നമ്മുടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ട്രേയോടുകൂടി ഇങ്ങനെ കൊണ്ടുവന്നു, ഓവനിൽ നിന്ന് മാറ്റി. ഇനി ഞാൻ പറയാൻ പോണ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ എത്ര ടെമ്പറേച്ചറിലാണ് ടോട്ടൽ, എത്ര ടൈമാണ്? 130 പ്രീ ഹീറ്റഡ് ആയിരുന്നു ഞാൻ പറഞ്ഞു ഓവൻ. ഇനി ഈ ഒരു 130 ടെമ്പറേച്ചറിൽ 10 മിനിറ്റ്, ആദ്യത്തെ 10 മിനിറ്റ് വയ്ക്കണം, നമ്മുടെ ട്രേ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെമ്പറേച്ചർ 100 ആക്കണം, 100 ചൂടിലേക്ക്. പിന്നെ ഒരു 90 മിനിറ്റ്സ് 90 മിനിറ്റും കൂടി അത് ബേക്ക് ചെയ്യണം. അപ്പോൾ ടോട്ടലായിട്ട് 90 + 10 = 100 മിനിറ്റ്സ്, 1 മണിക്കൂറും 50 മിനിറ്റുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 90 + 10 ടോട്ടൽ ടൈം. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ഓവനിൽ കയറ്റിയിട്ട് ആദ്യത്തെ 10 മിനിറ്റ് 130 ഡിഗ്രിയിൽ, പിന്നെ അടുത്ത 90 മിനിറ്റ് 100 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യുന്നത്. പിന്നെ ബേക്കായി കഴിഞ്ഞാൽ ഉടനെ ഓവനിൽ നിന്ന് മാറ്റരുത്, ഓവൻ്റെ ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് റെഡി ആയിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്, ഞാൻ അത്രയും സമയം അതിനകത്ത് വെച്ചിരുന്നു. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ ആയിട്ടുള്ളൊരു ബേക്കിംഗ് ആണ് ഇൻ ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ പാവലോവ ശരിയാവില്ല. ഇങ്ങനെ ചെറിയ ചെറിയ ട്രിക്സ് മാത്രമേ ഉള്ളൂ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനിയാണ് അടുത്ത പരിപാടി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് ഇത് ഫില്ല് ചെയ്യുന്നത്, ക്രീമും ഫ്രൂട്ട്സും കൊണ്ട്. ഇത് നോക്കിയാൽ നമ്മൾ കുറേ എക്സോട്ടിക് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വന്നില്ലേ, ആ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ അതിൽ കുറേ എടുത്ത് ഞാനിങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഇതിലിപ്പോൾ ഞാൻ കിവി എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, കിവി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ കിവി ഫ്രൂട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടക്കാട്, ഒരു ഗ്രീനും ഒക്കെ, ഗ്രീൻ കളറും മറ്റ് കളേഴ്സുമായിട്ട് വരുമ്പോൾ ഒരു ഭംഗിയില്ലേ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വിപ്ഡ് ക്രീം തയ്യാറാക്കാം. അത് നമുക്ക് വിപ്പിംഗ് ക്രീം ആകാം, അതല്ലെങ്കിൽ ഡബിൾ ക്രീം ആകാം. എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത് ഡബിൾ ക്രീമാണ്, ആക്ച്വലി ടേസ്റ്റ് വൈസ്. അപ്പോൾ ഞാൻ ഡബിൾ ക്രീമിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഒരു സോഫ്റ്റ് പീക്കാക്കി എടുക്കുകയാണ്. നമ്മുടെ ക്രീം ഇങ്ങനെ പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, പതഞ്ഞ് തുടങ്ങി ഒരു പകുതി വഴിയാകുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് പീക്കാക്കി എടുക്കാം. ഫില്ലിങ്ങിന് വേണ്ട ക്രീം ഈസ് റെഡി. ഇനി നമ്മുടെ പാവലോവയെ വളരെ സൂക്ഷിച്ച് സാവധാനം ആ പാർച്ച്മെൻറ്റ് പേപ്പർ അഥവാ പാട്ട പേപ്പറിൽ നിന്നും ഇളക്കി മാറ്റാം. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, പൊട്ടിപ്പോകരുത്. ഇനി ഇത് ആ ട്രേയിലേക്ക് വയ്ക്കാം. നമ്മുടെ പാവലോവ വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നോക്കേ, ഒരു ക്രാക്ക് പോലും ഇല്ല, സോ ബ്യൂട്ടിഫുൾ. ഇനി മോസ്റ്റ് എവേറ്റഡ് പാർട്ട്, ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്.
ആ നടുക്കുള്ള കുഴിയുള്ള ഭാഗം നമ്മുടെ ക്രീം കൊണ്ട് നിറയ്ക്കും. അതിന് മുന്നേ ഒരു സ്പൂൺ കൊണ്ട് ഞാനൊന്ന് തട്ടാൻ പോവുകയാണ്. തട്ടി 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 ഇതേ നോക്കിയേ പൊട്ടി പൊട്ടി വരുന്നതാണ്, അതാണ് ക്രാക്ക് ചെയ്ത് വരുന്ന ആ ഭാഗം. ഇത് നിർബന്ധമില്ല, അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാമല്ലോ. അതാണ് വേണ്ടത്, ജസ്റ്റ് ഒന്ന് ക്രാക്ക് ചെയ്യുന്നു അത്രേ ഉള്ളൂ, നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ ഇച്ചിരി കൂടെ കുഴിയെ നമുക്ക് കിട്ടും, അതിനകത്തോട്ട് ഇങ്ങനെ ക്രീം ഇറങ്ങുമല്ലോ. ഇനി ഇതിനകത്തേക്ക് യെസ് നമ്മുടെ ക്രീം നിറച്ച് വെച്ചോ, കുമിച്ച് വെക്കുക. ഇങ്ങനെ കൂമ്പാരം പോലെ ഒരു സ്നോ പോലെ ഇരിക്കുന്നില്ലേ, എല്ലാം കൂടി ഒരു വൈറ്റ് ആൻഡ് ആഹാ ബ്യൂട്ടിഫുൾ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിറച്ച് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. ഈ ഫ്രൂട്ട്സ് ഒരുപാട് വേണം. ശരിക്കും സെർവ് ചെയ്യുമ്പോൾ ഒരു പോർഷനിൽ ഇത് നമ്മുടെ പാവ്ലോവയുടെ ആ ക്രീമും പാവ്ലോവയുടെ പോർഷനും അതിനോടൊപ്പം തന്നെ കുറേ ഫ്രൂട്ട്സും കൂടെ വരികയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. പാവ്ലോവയും ക്രീമും ഒക്കെ അത്യാവശ്യം നല്ല സ്വീറ്റാണ്. ആ ഒരു സ്വീറ്റ്നെസ്സിൻ്റെ ഒരു മധുരത്തിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു സിട്രസ് ഫ്രൂട്ട്സ് ആണല്ലോ ഇത്, ചില പുളിയുള്ള ഫ്രൂട്ട്സാണ്. അപ്പോൾ ആ റാസ്ബെറിക്കും പിന്നെ എല്ലാത്തിനും ഒരു ചെറിയ പുളി ഉണ്ടാവും, ബ്ലൂബെറിക്കും ഒക്കെ. അപ്പോൾ ആ ഒരു എന്താ പറയുക, പുളി ഈ ഒരു മധുരവുമായിട്ട് ചേർന്ന് വരുമ്പോൾ മധുരത്തിൻ്റെ ആ ഒരു മൊണോട്ടണി ബ്രേക്ക് ചെയ്യാനും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എന്നാൽ ആ പുളിയുടെ പുളിയെ ഈ മധുരം കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് ചേർന്ന് വരും. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ക്രീം ആൻഡ് ഫ്രൂട്ട്സ്, ഈ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് വെച്ച് അലങ്കരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് മതിയാകുന്നില്ല അലങ്കരിച്ചിട്ട്, ഇത്ര ഇനി 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 ഫ്രൂട്ട്സ് വയ്ക്കാൻ തോന്നുന്നു. ഷോ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. എന്താ ഫിനിഷിങ് പോയിന്റിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. മതിയായില്ലെങ്കിലും നോക്കൂ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ലുക്ക്, സോ ബ്യൂട്ടിഫുൾ. ഒരു സ്നോ കൂമ്പാരത്തിൻ്റെ മുകളിൽ കുറേ ഫ്രൂട്ട്സ് ഇരിക്കുന്ന പോലെ തോന്നില്ലേ? വാവ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പാവ്ലോവ മേക്കിങ്ങിൻ്റെ ഒരു പാറ്റേണും രീതിയും. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പാവ്ലോവ വേറൊരു ഷേപ്പിലും കൂടി ഉണ്ടാക്കാം. അതായത് ഒരു ക്രിസ്മസ് റീത്തിൻ്റെ ഷേപ്പിൽ. ഇതേപോലെ ട്രേയുടെ മുകളിലൊരു പാർച്ച്മെൻ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഞാൻ ചെയ്തത് അതേ അളവിൽ പാവ്ലോവ മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നാല് മുട്ടയിലും പഞ്ചസാരയും എല്ലാം കൂടി ചേർത്ത് അതിന് രണ്ട് സ്പൂണിൻ്റെ സഹായത്തോടു കൂടി ഈ റൗണ്ടിന് ചുറ്റും ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന പോലെ റീത്ത് പോലെ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്യണം. കോരി 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 വയ്ക്കുന്നു. ഒരു റൗണ്ടായല്ലോ ഒരു റീത്തിൻ്റെ ഷേപ്പായി. ഇനി ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരു സ്പൂണിൻ്റെ സഹായത്തോടെ ഒരു ഡിപ്രഷൻ, അതായത് ഒരു കുഴി പോലെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ചുറ്റുമുള്ള ഷേപ്പ് പോകാനും പാടില്ല, നല്ല ആ ഒരു റൗണ്ട് ഷേപ്പും ആ ഒരു റീത്ത് ഷേപ്പും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി ഞാൻ നേരത്തെ ബേക്ക് ചെയ്ത പോലെ സെയിം പ്രോസസ്, സെയിം ടെമ്പറേച്ചർ എല്ലാം ഓവനിലേക്ക് മാറ്റും. അപ്പോൾ ഏകദേശം എന്താ പറയുക, 90+10 മിനിറ്റ്സ് ബേക്കിംഗ് ടൈം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അരമുക്കാൽ മണിക്കൂറോളം അത് ഓവനിൽ തന്നെ ഇരുന്നിട്ട് ആണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാവ്ലോവയെ ബേക്ക് ചെയ്യാനായിട്ട് കയറ്റുന്നു. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല കറക്റ്റ് ഒരു ക്രാക്ക് പോലും വന്നിട്ടില്ല. അതേ നോക്കിയേ നമ്മുടെ റീത്ത് ഷേപ്ഡ് പാവ്ലോവ, എന്ത് നല്ല ടെക്സ്ചർ ആയിരിക്കുന്നു. ഇനി നമ്മുടെ കുഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, നടുക്ക് നമ്മൾ കുഴി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ സൈഡ്, ഇങ്ങനെ ചുറ്റോട് ചുറ്റും, അതിനകത്തേക്ക് നമുക്ക് വിപ്പ്ഡ് ക്രീം വെച്ചിട്ട് ഫിൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഡബിൾ ക്രീം അടിച്ചത് ഫിൽ ചെയ്യാം വെച്ചിട്ട്. ആഹാ, നിറച്ച് വെക്കാം കേട്ടോ, ഒട്ടും കുറയ്ക്കുന്നില്ല. നല്ല ഇങ്ങനെ കുമിച്ച് കുമിച്ച് വെക്കുന്ന ഒരു മഞ്ഞ് പോലെ വെക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ എക്സോട്ടിക് ഫ്രൂട്ട്സും കൂടി വെച്ചിട്ടാണ് അതൊരു റീത്തിൻ്റെ ലുക്കാക്കണ്ടേ. ഒരു ക്രിസ്മസ് റീത്താണ് ഉണ്ടാക്കുന്നത്, ആ ഒരു നാച്ചുറൽ ഫീലിംഗ് വരണം. പക്ഷേ ഞാൻ ഇതിൽ കിവി ഉപയോഗിക്കുന്നില്ല, അതിന് പകരം ബ്ലാക്ക് ബെറീസ് എക്സ്ട്രാ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് ബെറീസ്, റാസ്ബെറി ആൻഡ് ബ്ലൂബെറി. ഇത് ഭംഗിയായിരിക്കണം, നമുക്ക് ഒരു റീത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, സോ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്, സച്ച് എ ബ്യൂട്ടി. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ വയ്യ, ഇങ്ങനെ നല്ലതായിട്ട് ഞാൻ അലങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എനിക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നു. സോ നൈസ്. ഇനി ഒരു റീത്ത് എന്ന് പറയുമ്പോൾ ഒരു പച്ചപ്പൊക്കെ വേണ്ട ഒരു ഇലയുടെയൊക്കെ ഒരു ഫീല്. അപ്പോൾ അതിനായിട്ട് പുതിന ഇലയാണ് ഞാൻ, നല്ല ഫ്രഷ് പുതിന കൊണ്ടകളിങ്ങനെ ഐസ് വാട്ടറിലിട്ട് ഞാൻ വെച്ചിരുന്നു. അതിൽ നിന്ന് എടുത്തിട്ട് വന്ന് അതെ ഇങ്ങനെ 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 അതിൽ ഫിക്സ് ചെയ്യാം.
പച്ചയും കൂടി വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ ഒരു പെർഫെക്റ്റ് റീത്തിൻ്റെ ആ ഒരു ലുക്ക് ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. ഓ മൈ ഗോഡ് ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. നിങ്ങൾക്ക് തോന്നില്ല എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ഒരു ബ്യൂട്ടിഫുൾ പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമ്മുടെ പാവലോ വന്നിട്ടുണ്ട്. അതിനകത്ത് ഫില്ലിങ്ങൊക്കെ വളരെ നാച്ചുറൽ മഞ്ഞ് പൊതിഞ്ഞ പോലെ ആ നാച്ചുറൽ ഫ്രഷ് ലുക്ക് ആ എന്താ പറയുക പുതിന മിൻറ്റ് ലീവ്സൊക്കെ വന്നപ്പോൾ ഒരു നാച്ചുറൽ ഫീലിംഗ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. സത്യത്തിൽ എനിക്കിത് കണ്ടിട്ട് മതി. പലതരം വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുമെങ്കിലും വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഐറ്റം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പാവലോവയാണ്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും നല്ല ഡെക്കറേഷനും ഒക്കെ. പ്രത്യേകിച്ച് ഈ ഒരു റീത്തിൻ്റെ ഫോമിൽ വന്നപ്പോൾ അത് വേറൊരു ലെവലിലേക്കല്ലേ പോകുന്നത്. ഇതൊരു സെൻറ്റർ പീസായിട്ട് ഡൈനിങ് ടേബിളിൽ ക്രിസ്മസ് ഡേയുടെ അന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മനം മയക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. ഭയങ്കര നല്ലൊരു സെൻറ്റർ പീസായിരിക്കും കേട്ടോ. അത് മറക്കണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആ സമയമാകുമ്പോൾ പുറത്തേക്ക് എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പാവലോവ നേരത്തെ ഒരു എന്താ പറയുക രണ്ട് മൂന്നാഴ്ച മുന്നേ ഒരു മാസം മുന്നേ ഉണ്ടാക്കി നല്ല ഒരു കവറിനകത്ത് സൂക്ഷിച്ച് പൊട്ടാണ്ട് വയ്ക്കാം. എന്നിട്ട് ക്രിസ്മസിൻ്റെ തലേ ദിവസമോ അന്ന് രാവിലെയോ എടുത്തിട്ട് ഇതുപോലെ ക്രീമെല്ലാം ഫില്ല് ചെയ്ത് ഫ്രൂട്ട്സ് എല്ലാം കൊണ്ട് അലങ്കരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് സമയമാകുമ്പോൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നാൽ മതിയാവും. അപ്പോൾ എന്താ പറയുക, നമുക്ക് ജോലി നേരത്തെ തീർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതൊരു ഡിസേർട്ട് ഐറ്റമാണ്. സോ ബ്യൂട്ടിഫുള്ളി എന്താ പറയുക നന്നായിട്ട് ഉണ്ടാക്കാനും നന്നായിട്ട് സെർവ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഈ നമ്മുടെ ക്രിസ്മസ് റീത്ത് ഇഷ്ടമായോ? ഇതെനിക്ക് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യാനേ തോന്നുന്നില്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ. ഇനിയിത് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യാനേ തോന്നുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കാണിക്കട്ടെ. അപ്പോൾ ദേ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അകത്ത് ആ ക്രീമിനെസ്, പുറമേ ഉള്ള ക്രിസ്പിനെസ് ആൻഡ് ദ ഫ്രൂട്ട്സ്. ഓഹ്, ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എൻ്റെ അമ്മേ. ഒരു രക്ഷയില്ല അമ്മി അമ്മി. ഓ മൈ ഗോഡ്, ഐ എം ലിറ്ററലി ഇൻ ഹെവൻ എന്ന് പറയാം. അയ്യോ എന്താ ടേസ്റ്റ്! ആ ഒരു പുളിയും മധുരവും എല്ലാം കൂടി, അയ്യോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഇറ്റ്സ് സോ യമ്മി. അപ്പോൾ ഇനി വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മുടെ എല്ലൻ വ്ലോഗ്സ് ക്രിസ്മസ് സീരീസിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ പാവലോവയെ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങളുടെ ഐറ്റംസിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇനി ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്സിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് വേണം. ഇനി മറ്റൊരു കാര്യം, ഈ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമായത്? ആദ്യം ഉണ്ടാക്കിയ പാവലോവയാണോ ഈ രണ്ടാമത്തെ ക്രിസ്മസ് റീത്താണോ? നിങ്ങളുടെ അഭിപ്രായമൊക്കെ എനിക്ക് അറിയണം. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് രണ്ടാമത്തെ റീത്തായിരിക്കും കൂടുതൽ ഇഷ്ടം. പക്ഷേ രണ്ടും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എന്താ പറയുക, ഏത് ഫ്രൂട്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.